തുവാനിസ എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഗ്യവതി എന്നതുപോലെ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിതത്തിലെ പ്രതിസന്ധികളും സന്തോഷങ്ങളും ദൈവം അനുഗ്രഹമാക്കി മാറ്റുമെന്ന് വിശ്വസിക്കുവാനും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാനും ഈ കാലഘട്ടത്തിൽ ഓരോ അമ്മമാർക്കും ഓരോ വ്യക്തികൾക്കും സാധിക്കണമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ. കാഞ്ഞിരപ്പള്ളി രൂപത മാതൃവേദി വാർഷികം തുവാനിസ സംഗമം പൊടിമറ്റം സെൻറ് മേരീസ് ഇടവകയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുവാനിസ ഭാഗ്യവതി എന്ന അർത്ഥമാണുള്ളതെന്ന് ആദ്യമേ തന്നെ നമ്മൾ ശ്രവിച്ചു. ലോകചരിത്രത്തിൽ ഏറ്റവും ആദ്യമായിട്ടും ഏറ്റവും അർത്ഥവത്തായിട്ടും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കപ്പെട്ടവൾ പരിശുദ്ധ കന്യകാമറിയമാണ്. ആ ഒരു ഭാഗ്യത്തിൻ്റെ തണൽ പറ്റിയാണ് നമ്മളമ്മമാർ, നിങ്ങളമ്മമാർ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പേര് ചിരിക്കുകയൊന്നും വേണ്ട. നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മമാർ ഭാഗ്യവതികളായി മാറുന്നത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തമായ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമാണ്. വാർഷികത്തിൽ വനിതാ സംരംഭകയായ നവ്യ ബേക്കറി ഡയറക്ടർ ജിജി ബിജുവിനെ ആദരിക്കുകയും നവസംരംഭ രംഗത്തേക്ക് വനിതകൾ കടന്നു വരണമെന്ന് മറുപടി പ്രസംഗത്തിൽ ജിജി മാതാക്കളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഫാദർ മാത്യു ഓലിക്കൽ, മേരിക്കുട്ടി പൊടിമറ്റത്തിൽ സിസ്റ്റർ ജ്യോതി മരിയ സി എസ് എൻ, സലോമി മറ്റപ്പള്ളിൽ എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന കാഞ്ഞിരപ്പള്ളി എരുമേലി ഫെറോനകളെ മികച്ച ഫെറോനകളായി തിരഞ്ഞെടുത്തു. മേരിക്കുളം അഞ്ജലിപ്പ സന്യാസിയോട, വെച്ചൂച്ചിറ കാരിക്കുളം എന്നീ ഇടവകകളെ മികച്ച ഇടവകളായും തിരഞ്ഞെടുത്ത് ആദരിക്കുകയും രൂപതാ കലോത്സവത്തിൽ പ്രഥമസ്ഥാനം നേടിയവർക്ക് പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്തു. രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംബ്ലാക്കൽ ആശംസി അറിയിച്ചു. തുടർന്ന് 2024 കർമ്മ പരിപാടികൾക്കായുള്ള മാർഗരേഖ പ്രകാശനം ചെയ്തു. രൂപതയിലെ 148 ഇടവകളിൽ നിന്നുള്ള പ്രതിനിധികൾ വാർഷിക പരിപാടിയിൽ പങ്കെടുത്തിരുന്നു.